ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ചയും ഇംഗ്ലണ്ടിന്റെയും വെയിൽസിന്റെയും മിക്ക ഭാഗങ്ങളിലും ഇടിയോടുകൂടിയ മഴയ്ക്കുള്ള യെല്ലോ വാർണിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശക്തമായ മഴയും ഇടിയും ഉണ്ടാകുമെന്നാണ് പ്രവചനം. ഗതാഗത തടസ്സം, പവർ കട്ട് എന്നിവയ്ക്കും സാധ്യതയുണ്ട്. മിഡ്ലൻഡ്സിന്റെ ചില ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. അതേസമയം വെള്ളിയാഴ്ച മുതൽ വീണ്ടും ചൂട് കൂടും. തെക്കൻ ഇംഗ്ലണ്ടിൽ 28 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വർദ്ധിക്കുമെന്നാണ് പ്രവചനം. വടക്കൻ ഇംഗ്ലണ്ട്, തെക്കൻ ഇംഗ്ലണ്ട്, തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ട്, മധ്യ ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലും കിഴക്കൻ വെയിൽസിലും യെല്ലോ വാർണിംഗ് ഇന്ന് പ്രാബല്യത്തിലുണ്ടാകും. ചില ഭാഗങ്ങളിൽ മോശം ഡ്രൈവിംഗ് സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കുമെന്നും റോഡുകൾ അടച്ചിടാൻ സാധ്യതയുണ്ട് എന്നും മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചില ട്രെയിൻ ബസ് സർവീസുകൾ റദ്ദാക്കപ്പെടാനോ വൈകാനോ സാധ്യതയുണ്ട്. വെള്ളത്തിന്റെ അതിശക്തമായ കുത്തൊഴുക്കിൽ കെട്ടിടങ്ങൾക്ക് തകരാറുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഇടിമിന്നലും ആലിപ്പഴവും ശക്തിയേറിയ കാറ്റും അതുപോലെ തന്നെ വെള്ളപ്പൊക്കവും ജീവന് ഭീഷണി ഉയർത്തിയേക്കും. പല വീടുകളിലും ബിസിനസ് സ്ഥാപനങ്ങളിലും വൈദ്യുതി വിതരണവും മറ്റ് സേവനങ്ങളും തടസ്സപ്പെട്ടേക്കാമെന്നും മെറ്റ് ഓഫീസ് വക്താവ് പറഞ്ഞു. യെല്ലോ വാർണിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നും മെറ്റ് ഓഫീസ് പറഞ്ഞു. തെക്ക് തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിലും മധ്യ ഇംഗ്ലണ്ടിലുമായിരിക്കും ഏറ്റവും അധികം മഴയുണ്ടാകുക. ചില ഭാഗങ്ങളിൽ ശക്തമായ മഴയും ഇടവിട്ടുള്ള ഇടിമിന്നലും ഉണ്ടാകും. ചില സ്ഥലങ്ങളിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ 50 മുതൽ 100 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാം. നോട്ടിംഗ്ഹാംഷയർ, ഡെബ്രിയർ, ലോബറോ എന്നിവിടങ്ങളിലും പല ഭാഗങ്ങളിലായി 8 വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്രെൻഡ്, മൗണ്ട് ലീൻ നദികളിൽ ജലനിരപ്പ് ഉയരും. ചെറിയ നദികൾക്കും ചാലുകൾക്കും സമീപത്തുള്ള നടപ്പാതകൾ, താരതമ്യേന താഴ്ന്ന പ്രദേശങ്ങൾ, കൃഷിഭൂമികൾ, റോഡുകൾ എന്നിവിടങ്ങളിലായിരിക്കും വെള്ളപ്പൊക്കമുണ്ടാകാൻ കൂടുതൽ സാധ്യത. നദികൾക്ക് സമീപത്തുള്ള താഴ്ന്ന നടപ്പാതകളും റോഡുകളും ഉപയോഗിക്കരുത് എന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മെഗ്നവിഷൻ.